ആത്മവിശ്വാസം ലഭിക്കാനാണ്, ധൈര്യം കിട്ടാനാണ്, രോഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ്, രോഗം വരാതിരിക്കാനുള്ള സംരക്ഷണമാണ്. രോഗിയായി ഹോസ്പിറ്റലുകളിൽ നിരന്തരമായി പോകുന്നതിന് പകരം രോഗങ്ങൾ വരാതെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള മന്ത്രങ്ങളാണ് നമ്മുടെ ദിക്റുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് എണീറ്റ ഉടനെ പല്ല് തേക്കുന്നു, അറാഖ് കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നു, എന്നിട്ട് ആദ്യമായി ചെല്ലുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹിൻ നുഷൂർ. നമ്മളിൽ ആരൊക്കെ ഇത് ചെല്ലുന്നുണ്ട്? വീട്ടിലുള്ള ഉമ്മ ചെല്ലുന്നുണ്ടോ? പിതാവ് ചെല്ലുന്നുണ്ടോ? മക്കള് ചെല്ലുന്നുണ്ടോ? ഇത് ചെല്ലാതെ ഉണരുന്നതോടുകൂടി നമ്മുടെ ഒരു ദിവസത്തെ ആ പകലിലുണ്ടാകുന്ന നന്മകൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആ ചര്യയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രഭാതം തുടങ്ങുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ പ്രഭാതത്തിൽ ബറക്കത്തുണ്ടാകും? ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്? നബിത്തങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് നമ്മൾ ഉണരുന്നത് തുടക്കം, ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ നബിത്തങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമാണ്. പിന്നെ എങ്ങനെ ബറക്കത്തുണ്ടാകും? പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാകും? സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നബിത്തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നവർ, നബിത്തങ്ങൾ ചെയ്തതുപോലെ ചെയ്യുന്നവർ. അതുകൊണ്ട് രാവിലെ ഉറക്കിൽ നിന്നുണരുന്ന പിതാവ്, രാവിലെ ഉറക്കിൽ നിന്നുണരുന്ന ഉമ്മ ആദ്യമായി ചെല്ലേണ്ടത് ഉറക്കെ ചെല്ലണം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹിൻ നുഷൂർ. അത് കേട്ട് തൊട്ടപ്പുറത്തുള്ള ഭർത്താവ് ചെല്ലും. അങ്ങനെയല്ലേ പെണ്ണിനെ കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തിയത്? ഭാര്യയെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കുന്ന ഭർത്താവ് എന്നല്ല ഇസ്ലാം പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോൾ ദീനിയായ പെണ്ണിനെ അന്വേഷിക്കണമെന്ന് ഇസ്ലാം പറയാനുള്ള കാരണം, ദീനിയായ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താവിനെ സഹായിക്കണം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സാമ്പത്തികമായി സഹായിക്കണമെന്നില്ല. ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ ഭർത്താവ് നിർബന്ധിച്ചാൽ ഈ പെണ്ണിന് ജോലിക്ക് പോകൽ നിർബന്ധമല്ല. ഒരു പെണ്ണിനോട് ഭർത്താവ് വസ്ത്രമലക്കാൻ നിർബന്ധിച്ചാൽ ആ പെണ്ണിന് വസ്ത്രമലക്കൽ നിർബന്ധമല്ല. പക്ഷേ പെണ്ണിന്റെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ഭർത്താവിനെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കലാണ്, മക്കളെ ദീനിയായ വിഷയങ്ങളിൽ സഹായിക്കലാണ്. ഇപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ വീട്ടിലെ മാതാവ് ഉണരുന്നു, വീട്ടിലെ ഉമ്മ ഉണരുന്നു, എന്നിട്ട് ഉറക്കെ ചൊല്ലുന്നു അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹിൻ നുഷൂർ. അത് കണ്ട് ഭർത്താവ് എണീക്കുന്നു, ഭർത്താവ് മറന്നുപോയാൽ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ വിളിക്കുന്നു, മക്കളെയും ഇത് ചൊല്ലിയിട്ട് മാതാവ് ഉണർത്തുന്നു. അങ്ങനെ തുടങ്ങണം നമ്മുടെ ഒരു ദിവസം, ദിക്റിലൂടെ തുടങ്ങണം. ദിക്റില്ലാത്ത ജീവിതത്തിലേക്ക് പിശാച്ച് കടന്നു വരുമെന്നാണ്. ദിക്റുള്ള ജീവിതത്തിലേക്ക് പിശാച്ച് അടുക്കുകയേ ഇല്ല, പിശാച്ച് കടന്നു വരികയേ ഇല്ല. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംകാ. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത്, എന്റെ സ്മരണയിൽ നിന്ന്, എന്റെ ദിക്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നത്, അവരുടെ ജീവിതം കുടുസായതായിരിക്കും, അവരുടെ ജീവിതം ഭാരമുള്ളതായിരിക്കും, ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കൂല, ഒരിക്കലും അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവൂല, കുടുംബ ജീവിതത്തിൽ അവര് സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവരുടെ കുടുംബ ജീവിതം ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതമല്ല. ഞാൻ പറയുന്നതല്ല, പരിശുദ്ധ ഖുർആനാ പറയുന്നത്. കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും സ്വരച്ചേർച്ചയില്ല, അമ്മായിയും മരുമകളും സ്വരച്ചേർച്ചയില്ല, അതുപോലെ മക്കളും മാതാപിതാക്കളും സ്വരച്ചേർച്ചയില്ല. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? ആ വീട്ടിൽ ചിങ്ങിക്കൂടിയ പിശാച്ചുകളാണ്, ആ വീട്ടിലേക്ക് കടന്നുകൂടിയ പിശാച്ചിന്റെ ആധിപത്യമാണത്. പിശാച്ച് വളരെ പ്രധാനമായി അധ്വാനിക്കുന്നത്, വളരെ പ്രധാനമായി കഠിനാധ്വാനം ചെയ്യുന്നത് നല്ല ഇണക്കത്തോടെയുള്ള കുടുംബങ്ങളെ പിണക്കാനും അകറ്റാനും മാറ്റി നിർത്താനുമാണ്. അപ്പൊ എങ്ങനെ ഒരു വീട്ടിലേക്ക് പിശാച്ചിന് കയറാൻ കഴിയും? ദിക്റ് ചൊല്ലാതെ വീട്ടിലേക്ക് കയറിയാൽ കൂടെ പിശാച്ച് കയറും, ദിക്റ് ചൊല്ലാതെ ഉണർന്നാൽ പിശാച്ച് കയറും, ദിക്റ് ചൊല്ലാതെ ബാത്റൂമിൽ ചെന്നാൽ പിശാച്ച് കയറും. അങ്ങനെ പിശാച്ചിന്റെ സ്വാധീനം
കൊണ്ട് ആ വീട്ടിലെ സ്വസ്ഥതയും അന്തസ്സും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എങ്ങനെയാണ്? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ മൻഖാ. മറ്റൊരു ആയത്തിൽ കാണാം, നുഖയ്യിദു ലഹു, അവനൊരു പിശാചിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. ഫഹുവ ലഹു ഖരീൻ, ആ പിശാച് അവന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മറ്റൊരായത്തിലുണ്ട്. അതുകൊണ്ട് നല്ല സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ ഒരു ഡെയിലി റൂട്ടീൻ ഇതായിരിക്കണം, അവരുടെ തുടക്കം ഇതായിരിക്കണം, അവരുടെ സ്റ്റാർട്ടിംഗ് ഇതായിരിക്കണം. രാവിലെ ഉണരുന്നു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിന്നുശൂർ.